ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ മുക്സയിലേക്കുള്ള യാത്രാ മധ്യയുള്ള കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതിൻ്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളങ്ങനെ മുക്സയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണേ. അതായത് പടവുകളൊക്കെ ഇറങ്ങി, പടികളൊക്കെ ഇറങ്ങി നമ്മൾ താഴേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് നമുക്ക് കാണാനുള്ള ഒരുപാട് കാഴ്ചകളുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കാനായിട്ടുള്ള കൈവരി, അങ്ങോട്ട് ആളുകൾ കൂടുതൽ പോകാനായിരിക്കും, അല്ല പോകാതെ ഇരിക്കാനായിരിക്കും. പിന്നെ കൈവരിയൊക്കെ കുട്ടി വെച്ചിട്ടുണ്ട്. കടൽ കൂടുതൽ അടുത്ത് വന്ന് കാണാൻ പറ്റും. വാഹ്, അപ്പോൾ ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ച നാച്ചുറൽ ഫൗണ്ടൻ. എന്താ തീരെ വന്ന് അടിക്കുന്ന സൗണ്ടാണ് ഇതിനകത്തേക്ക്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് വളരെ അതിശയമായ ഒരു കാഴ്ചയാണ് കേട്ടോ. ഖരീഫ് സീസൺ ഉള്ള സമയത്ത് വളരെ ഫോഴ്സായിട്ടാണ് വെള്ളം പുറത്തേക്ക് ചീറ്റുന്നത്. കടൽ വെള്ളം അതിൻ്റെ അടിയിൽ കൂടി ഇത് ഈ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഇവിടെ വരാറുണ്ട്. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത ഒരു സ്ഥലമാണ് ഈ മുക്സയിൽ എന്ന് പറയുന്നത്. ഈ ബീച്ച് കാണാൻ തന്നെ വളരെ മനോഹരം. ഞാൻ നേരത്തെ സൺസെറ്റ് ആകാറായിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതുകൂടെ കണ്ടിട്ട് തിരികെ പോകാമെന്നാണ് കരുതി നിൽക്കുന്നത്. എത്ര കണ്ടാലും മതിയാകാത്ത ഒരു ബീച്ചാണ് മുക്സയിലെ ബീച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും ഇപ്പോൾ സലാലയിൽ വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവിടെ കണ്ടില്ല, അത്ര വൃത്തിയായും ആണ് ഈ ബീച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം, അങ്ങനത്തെ ഒരു ബീച്ച്. അധികം ബഹളമോ ഒന്നുമില്ലാത്ത ഒരു ബീച്ചാണ്. അവിടെ കണ്ടില്ലേ ദൂരെ ആ ഒരു പാറയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. ചെറിയൊരു മലയുടെ ഒരു ഭാഗമാണ്. അവിടെ വളരെ തണൽ പോലെയാണ് നമുക്ക് കാണുന്നത്. ശരിക്കും ഇവിടെയും കണ്ടില്ലേ, നമുക്ക് അവിടെ റെസ്റ്റ് എടുക്കാൻ വേണമെങ്കിൽ, കുറച്ച് വെയിലത്ത് ആണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. ഇതിപ്പോൾ സൺസെറ്റ് ഏതാണ്ട് ആയി. അതാണ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ്. അങ്ങനെ തിരികെ നടക്കുകയാണ്. കണ്ടില്ലേ ഓരോ കാഴ്ചകളും ഒന്നിനൊന്ന് മെച്ചമായ ഒന്നാണ്. കടലും മലയും അടുത്തടുത്ത് കാണുന്ന ഒരു കാഴ്ച, അത് നമുക്ക് വാക്കുകളിൽ ഒതുക്കാനാകാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടും മതിയാകുന്നില്ല. എങ്കിലും കുറച്ചൊരു കൊതി ബാക്കിയിട്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത്. ഇവിടെ നിന്ന് ഈ പടികളൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒന്ന് ടയേർഡാകുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇരിക്കാനായിട്ടതേ കണ്ടില്ലേ അവിടെ ചെറിയ ബെഞ്ച് പോലെ, അത് തടിയിൽ തന്നെ ഉണ്ടാക്കിയ ബെഞ്ച് പോലെ അവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ട് ആ മുകളിലിരുന്ന് നമുക്ക് ബീച്ച് കാണാൻ കഴിയുന്നതാണ്. അത്രയ്ക്ക് ഭംഗിയാണ് ഈ ബീച്ചിന്. എത്ര കണ്ടാലും കണ്ടാലും നമുക്ക് മതിയാവില്ല. പിന്നെ ഈ പാറയുടെ ഇടയ്ക്ക് നമുക്കിങ്ങനെ കുട്ടികൾ കയറി ഇങ്ങനെ കളിക്കാറുണ്ട് അവിടെ. ശരിക്കും ഇവിടെ നിന്ന് താഴെ ആ ബീച്ച് കാണുമ്പോഴുള്ള ആ ഭംഗി, അത് വാക്കുകൾ മതിയാകില്ല അത് പറയാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മുക്സയിൽ യാത്ര മതിയാക്കി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും സലാലയിൽ വരുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത്. വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.